by the power of Grayskull. ഇങ്ങനെ പറയുന്നതിലും നല്ലത് ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി എന്ന് പറയുമ്പോഴാണ് പലർക്കും ഈ ഷോ ഓർമ്മ വരുന്നത്. ഒപ്പം മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സിൻ്റെ മെയിൻ തീം ഹീമാൻ. കെവിൻ സ്മിത്ത് ഡയറക്റ്റ് ചെയ്ത് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്നിട്ടുള്ള മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് റെവലേഷൻ എന്ന സീരീസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് റെഡ്സ്കോഡ് ആ മൊബൈൽ സ്മാർട്ട് ഫ്രം 3Men Crew. So let's get started. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. എപ്പോഴത്തെയും പോലെ ഗ്രേസ്കൽ കാസിൽ തട്ടിയെടുക്കാൻ വേണ്ടി സ്കെലറ്റോർ പുതിയൊരു പ്ലാനുമായിട്ട് വരുന്നുണ്ട്. തടുക്കാൻ ഹീമാൻ, സോസറസ്, ടീല, ഡങ്കൻ അങ്ങനെ തുടങ്ങിയിട്ട് പലരും ഉണ്ട്. ആൻഡ് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടി ഈ സീരീസ് നിങ്ങൾക്ക് കാണേണ്ടി വരും. അതാണ് ഈ സീരീസിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ടത് നമ്പർ വൺ നൊസ്റ്റാൾജിയാണ്. ഈ ഒരു ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒടുക്കത്തെ നൊസ്റ്റാൾജി ഇത് തന്നിരുന്നു. കാരണം 80s ഇറങ്ങിയ ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് ദൂരദർശനിൽ വന്നിട്ടും കണ്ടിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു റീബൂട്ട് വേർഷൻ പിന്നീട് കാർട്ടൂൺ നെറ്റ്വർക്കിലെ വന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടതിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഈ ഷോ കാണുമ്പോൾ കിട്ടിയിരുന്നു. ആൻഡ് അതെന്നെ ഒരുപാട് പിന്നിലോട്ട് കൊണ്ടുപോയി. ബൈ ദ പവർ ഓഫ് ഗ്രേസ്കൽ ഐ ഹാവ് ദ പവർ എന്ന് പറയുന്ന ഒരു കോട്ടുണ്ടല്ലോ, അത് വെറുമൊരു കോട്ടല്ല, അത് ഒടുക്കത്തൊരു ഇമോഷനാണ്. നമ്പർ ടു ഇതിൻ്റെ സ്റ്റോറിയാണ്. പ്രതീക്ഷിച്ച ഒരു സംഭവമായിട്ട് വരാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും ഇതിൻ്റെ സ്റ്റോറി കാര്യങ്ങളൊക്കെ അത്രയും കൺവിൻസിംഗ് ആയിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു പാറ്റേണിൽ അത് പുറത്ത് വന്നപ്പോൾ എനിക്ക് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഏറെക്കുറെ ഇതിൻ്റെ ക്യാരക്ടേഴ്സിനെ നന്നായിട്ട് തന്നെ സ്റ്റോറിയിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ആ കാര്യങ്ങളൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ ത്രീ ഈ സീരീസിൻ്റെ ആനിമേഷനാണ്. ഈ 80s വേർഷന് ഒരു മോഡിഫിക്കേഷൻ സംഭവിച്ച പോലെയാണ് ഇതിലെ ആനിമേഷൻ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഭയങ്കര കളേർഡായി ക്യാരക്ടേഴ്സിനെ നല്ല രീതിയിലൊക്കെ ഡിസൈൻ ചെയ്തപ്പോൾ അത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ഇന്നത്തെ സ്റ്റാൻഡേർഡ്സിന് സ്യൂട്ടാവുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ആനിമേഷൻ വർക്കൊക്കെ ഈ സീരീസിൽ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഈ സീരീസിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ വൺ പ്രൊമോഷനാണ്. ഈ സീരീസിൽ ചെയ്തു വെച്ച ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സ് എങ്ങനെ ഈ ഷോയെ പ്രൊമോട്ട് ചെയ്തു എന്നതാണ്. കാരണം ഹീമാൻ എന്ന് പറയുന്ന ആ ഒരു എലമെൻ്റ് എടുത്തിട്ട് വാനോളം പൊക്കി കാണിക്കുന്ന അങ്ങനത്തെ ഒരു ഹൈപ്ഡ് പ്രൊമോഷനൊക്കെ കൊടുത്തിട്ട് ഈ സീരീസിന് അങ്ങനത്തെ ഒരു പ്രൊമോഷൻ കൊടുത്തു. പക്ഷേ ഷോ കാണാൻ വരുമ്പോൾ ഹീമാൻ എവിടെ? അതാണ് ചോദ്യം. കാരണം ഇതിലെ മെയിൻ എന്ന് പറയുന്നത് ടീലയാണ്. എവിടെ നോക്കിയാലും ടീല 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 ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലായിടത്തും ടീലയെ മെയിനാക്കി നിർത്തിയിട്ടുണ്ട്. ആൻഡ് അവിടെയൊന്നും ഈ ഹീമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ മെയിൻ അല്ല, വെറും സൈഡാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ ആക്ഷൻ സ്റ്റോറിയിൽ ഈ ഹീമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ മെയിനും ഈ ടീല സൈഡുമാണ്. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഇതിൽ നേരെ തലതിരിച്ചിട്ടാണ് ചെയ്തു വെച്ചത്. അപ്പോൾ അത് വല്ലാത്തൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടീലയെ മെയിനായിട്ട് നിർത്തണമെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു പ്രൊമോഷൻ കൊടുക്കണം. അല്ലാതെ വെറുതെ ഹീമാൻ എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തിട്ട് അത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ഈ ഷോ കാണാൻ വരുമ്പോൾ ഇതിൽ ഹീമാന് പ്രത്യേകിച്ചിട്ട് റോളൊന്നുമില്ല. അപ്പോൾ അത് വല്ലാത്തൊരു പ്രശ്നമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. നമ്പർ ടു ഈ സീരീസിൻ്റെ ലെങ്ത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നല്ലൊരു സ്റ്റോറിയൊക്കെ ഉണ്ട്, പക്ഷേ അത്രക്കങ്ങ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ടോട്ടലി ഉള്ള ആ ഒരു 2 മണിക്കൂറിൻ്റെ ലെങ്ത്തിൽ കാര്യമായൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഈ സീരീസ് അങ്ങ് അവസാനിച്ചു പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പാർട്ട് 1 അങ്ങ് കഴിഞ്ഞു പോയി. അപ്പോൾ 2 അവറിൻ്റെ ആ ഒരു ലെങ്ത്തിൽ ഈ ഒരു സ്റ്റോറി പ്രസൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും വല്ലാത്തൊരു ലിമിറ്റേഷൻ അതിൽ വരുന്നുണ്ട്. ആ ഒരു 2 മണിക്കൂറിൻ്റെ ആ ലെങ്ത്തിൽ കംപ്ലീറ്റ്ലി കിട്ടേണ്ട ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വന്നിട്ടില്ല. അപ്പോൾ അത്രയും നല്ലൊരു ഫീൽ എനിക്ക് തോന്നിയില്ല. ആ ഒരു പ്രസൻറ്റേഷനും ആ കിട്ടിയ ലെങ്ത്തിൽ വെച്ചിട്ട് എല്ലാം കൂടി അങ്ങ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതും മറ്റൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓവറോൾ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് റെവലേഷൻ എന്ന സീരീസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു ആവറേജ് ഷോ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം കൊടുത്ത ആ ഒരു പ്രൊമോഷൻ അത്രയും റോങ് ആയിട്ട് പ്ലേസ് ചെയ്ത് വെച്ച കാരണം ഈ ഒരു സീരീസ് കാണുമ്പോൾ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടലി മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് റെവലേഷൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആൻഡ് മറ്റൊരു കാര്യം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനലിൽ ഇടാത്ത റിവ്യൂസൊക്കെ അതിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.